ഈശ്വരമിശ്യായി എല്ലാവർക്കും സ്തുതി ഉണ്ടായിരിക്കട്ടെ ഇന്ന് ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്ന വചനഭാഗം സുഭാഷിതങ്ങളെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം ഇരുപതാം വാക്യം വിശ്വസ്തൻ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടും വിശ്വസ്തതയാണ് അനുഗ്രഹത്തിൻ്റെ താക്കോല് അനുഗ്രഹം തുറക്കുവാൻ വേണ്ടി വിശ്വസ്തൻ താക്കോല് എടുത്തുപയോഗിക്കണം അനുഗ്രഹം എന്ന് പറയുന്നത് പൊതുവായ അനുഗ്രഹമാകാം എല്ലാവർക്കും കിട്ടുന്നത് മഴ വെയിൽ കാറ്റ് ഒക്കെ കിട്ടും പേഴ്സണൽ വ്യക്തിപരമായ അനുഗ്രഹം കിട്ടുന്നു പ്രത്യേക അനുഗ്രഹങ്ങൾ സൗഖ്യങ്ങൾ സമൃദ്ധി അങ്ങനെ ഒത്തിരി കിട്ടും പ്രേമുള്ളവരെ ഏതനുഗ്രഹം ലഭിക്കുവാനുള്ള തീർച്ചയായിട്ടും വഴിയാണ് തുറക്കുന്ന താക്കോലാണ് വിശ്വസ്ത ഞാൻ സംഭവം ഓർക്കുക കുറെ വർഷങ്ങൾക്ക് മുന്നാണ് പേപ്പറിൽ വന്നൊരു വാർത്ത തിരുവനന്തപുരത്ത് സംഭവമാണ് ഒരു രാത്രിയിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി പോകുമ്പോഴാണ് രാത്രി വൈകി ഒരു പോലീസ് ഓഫീസർ റോഡിൽ നിന്ന് ട്രാഫിക് നിയന്ത്രിക്കുക ബാക്കിയെല്ലാ പോലീസ് ഓഫീസേഴ്സും എല്ലാവരും വിശ്രമിക്കുമ്പോൾ ഇദ്ദേഹം ഓ രാത്രിയിൽ ട്രാഫിക് നിയന്ത്രിക്കുന്നു ഈ ആഭ്യന്തരമന്ത്രിക്ക് ഒത്തിരി ആ വ്യക്തി സ്നേഹം തോന്നി നിയമത്തോടും രാജ്യത്തോടും വിശ്വസം കണ്ടുകൊണ്ട് ഉടനെ പ്രൊമോഷൻ കൊടുക്കുന്നു പിറ്റേ ദിവസം പേപ്പറിൽ വലിയ കവറേജ് കിട്ടി ആണ് പ്രിയമുള്ളവരെ ആത്മാത്രമായി നീ വിശ്വസം പുലർത്തുമ്പോൾ ഭർത്താവ് നിന്നെ അനുഗ്രഹിക്കും അത് പൊതുവായിട്ടാകാം ലോകത്തിൻ്റെ അവസ്ഥയാകാം ഏതവസ്ഥയാണെങ്കിലും വിശ്വസിയാണ് അനുഗ്രഹവും എല്ലാം നേടുവാൻ നമ്മെ സഹായിക്കുന്ന താക്കോൽ മറക്കരുത് എങ്കിൽ പ്രിയമുള്ളവരെ എല്ലാറ്റിനോടും വിശ്വാസം പുലർത്തി അനുഗ്രഹവും അഭിഷേകവും എല്ലാം സ്വീകരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കന്യാകുമാരും എല്ലാവർക്കും ആദിസം പ്രാർത്ഥിക്കട്ടെ നമ്മുടെ കത്താവായി ശാകർമ്മയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു എല്ലാവരും കത്താവ് അനുഗ്രഹിക്കട്ടെ